ചോദിച്ചതിന് ഉത്തരം അങ്ങ് പറഞ്ഞില്ല. അതിന് ഒരു പരിഹാരം മറ്റൊരു സംഘടനയാണോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം അങ്ങേക്ക് സ്വന്തമായ ഒരു വ്യവസ്ഥയും ആശ്രമങ്ങളും ഉണ്ട്. ഈ ഇത്തരം സംഘർഷങ്ങൾ ഇത്തരം ആശ്രമങ്ങളിലും ആധ്യാത്മിക പ്രസ്ഥാനങ്ങളിലും ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം മറ്റൊരെണ്ണം ഉണ്ടാക്കുകയാണോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അതൊരിക്കലും ഒരു പരിഹാരമല്ല. ഇപ്പം നമ്മുടെ ആ അതിന് പരിഹാരമല്ല. ഇപ്പോൾ അങ്ങ് വീണ്ടും നമ്മളോട് ചോദിക്കുക, അങ്ങ് അതിന് ശേഷം ഇപ്പോൾ സ്വന്തമായിട്ട് അങ്ങ് പ്രസ്ഥാനം തുടങ്ങി, അങ്ങ് പാകിസ്ഥാനിൽ പോയോ എന്ന് ചോദിച്ചാൽ നമ്മൾ പോയിട്ടില്ല. അതെ അതെ. അല്ല, അത് നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. അത് നടക്കാൻ പോകുന്നതാണ്, അത് നടത്തും. ഇപ്പം ചെറിയ തടസ്സങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് നമ്മളത് എടുക്കുമ്പം ഓരോരോ തടസ്സങ്ങൾ വരികയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അതിൻ്റെ വലിയ പേപ്പർ വർക്ക്, വലിയൊരിത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടുന്ന് പോകേണ്ടതേ ഉള്ളൂ, കാരണം മിനിസ്ട്രിയുടെ ഇതോടുകൂടി. പിന്നെ വെറുതെ ഈ സംഘർഷത്തിൻ്റെ ഇടയിൽ ഈ സ്വാമിമാർക്കൊക്കെ ഇപ്പം ഈ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതിന് പകരം ഇവർ ഈ ആളാവാൻ വേണ്ടി ഓരോന്ന് നടത്തുകയാണ് എന്നുള്ളതായിരിക്കും ഇപ്പം നമ്മൾ ഇപ്പം ചെയ്താലുള്ള കാരണം. ഓരോരുത്തരും ഓരോന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇത് നമ്മുടെ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പ്രോജക്റ്റാണ്, വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രോജക്റ്റാണ്. കാരണം അതിൽ നമ്മളൊന്നും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, സൗഹൃദത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ ധാരാളം യാത്ര ചെയ്ത ആളാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ അടുത്തിടയിലുണ്ടായ ഒരു ഒരു വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം, രണ്ട് കുട്ടികളുടെ മരണം, അത് അങ്ങ് അതിനെ ഒരു മറ്റൊരു തലത്തിൽ അത് പറഞ്ഞെങ്കിലും ശരിക്കും ആ അവിടെ ഉണ്ടായത് യഥാർത്ഥത്തിൽ എന്താണ്? ആ ഒരു സംഘർഷത്തെ അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് താങ്കളും അതേപോലെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ടീം അംഗങ്ങളും നേരിട്ടത്? ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് അങ്ങയുടെ ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല, അന്ന് ഇത് വന്നതിന് ശേഷം നേരെ എയർപോർട്ടിൽ വന്നപ്പോൾ അന്ന് ചാനലുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ബഹളത്തിലായതുകൊണ്ട് അതിനത്ര പ്രാധാന്യം ഉണ്ടായിട്ടില്ല. ശരിക്കും നമ്മൾ ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, നമുക്കൊക്കെ നമ്മുടെയൊക്കെ അഹങ്കാരത്തിന് കിട്ടുന്ന ഓരോരോ അടി എന്ന് പറയുമല്ലോ, അങ്ങനെയൊന്നായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം നമ്മൾ ആ ഗംഗയിൽ ഒരു എന്താ ഒരു സൂരത്ഗിരി ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരാശ്രമമുണ്ട്. വളരെ വലിയ ആശ്രമവും കാര്യങ്ങളും ഒക്കെയാണ്. അവിടെയാണ് ആദ്യം കുട്ടികളുടെ ഇത് തത്വത്തിൽ നമ്മൾ നടത്താം എന്ന് വിചാരിച്ചത്, ഹരിദ്വാറിൽ. അവിടെ പോയപ്പം അവിടെ കാണുന്ന ഗംഗയുടെ ഘാട്ടിലുള്ള ഒഴുക്ക്, അത്രയും ശക്തമായ ഒഴുക്കുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ആ ഗംഗയെ സാക്ഷി നിർത്തിയിട്ടാണ് നമ്മൾ അവിടുത്തെ സ്വാമിജി ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് പറയുകയാണ്, ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ എണ്ണം കുറയും, കാരണം ഇതിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടെ ഒട്ടും സേഫ് അല്ല എന്ന് പറഞ്ഞ് ആ ഒറ്റ കാരണത്തിൽ ആ ആശ്രമം മാറ്റുകയാണ്. ആശ്രമം മാറ്റിയിട്ടാണ് ഈ ഭൂമാ നികേതൻ എന്ന് പറയുന്ന ഈ ആശ്രമം. ഈ ആശ്രമത്തിൻ്റെ പ്രൈവറ്റ് ഘാട്ടാണ്, ആശ്രമം ഘാട്ടാണ്. അവിടെ മറ്റുള്ള ആളുകൾ ഒരുപാട് എൻട്രി ചെയ്യാത്തൊരു സ്ഥലമാണ്. അപ്പം നമുക്ക് തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക സ്ഥലമുണ്ട്. അതേപോലെ തന്നെ ഒഴുക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് ചെറിയ കുട്ടി, അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഇതാണ് പറഞ്ഞത്, ഇവിടെ സേഫാണ്, കുട്ടിയൊക്കെ ആകുമ്പോൾ ഇവിടെ ഒന്നും പറ്റില്ല എന്ന്. ഒരു സ്ഥലത്ത് പറ്റുന്നും ഇവിടെ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു അജ്ഞാനമുണ്ട്. ആ പിന്നെ മാത്രമല്ല, ആൺകുട്ടികളെ മുഴുവൻ ഇത് എന്താ പറയുക, നമ്മളാണ് കുട്ടികളുടെ കൂടെ ഇറങ്ങുന്നത്, നമ്മൾ തന്നെയാണ്. ഇപ്പോൾ ഒരു കുട്ടി ഇറങ്ങാതെ നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, മോനെ നീന്തറിയില്ല സ്വാമിജി എന്ന ഒരു കാര്യം ചെയ്യും. വേഗം കുളിച്ചിട്ട് ഇങ്ങോട്ട് കയറിക്കോളൂ എന്ന് പറഞ്ഞു കൈ പിടിച്ച് വെള്ളമൊക്കെ തലയിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കയറ്റിയിട്ട് നിർത്തി. ബാക്കിയുള്ള പിള്ളേരെല്ലാം കരയിലുണ്ട്. കരയിൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ തന്നെ മുട്ടറ്റം വെള്ളത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒഴുക്കൊരു മഴ പെയ്ത് ഒഴുകുന്ന ശക്തി പോലുള്ള ഒഴുക്ക് എന്ന് പറയുന്ന ഇല്ലാത്തൊരു സ്ഥലമാണ്. കാരണം വയല് പോലെ വെള്ളം ഇങ്ങനെ കിടക്കുന്നൊരു പ്രദേശമാണ് ഗംഗയുടെ. കുറേ മാറിയിട്ടൊരു 100, 150, 200 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാലാണ് ഒഴുക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ടേക്കായിട്ട് ഒരു 50 മീറ്റർ മുന്നിലേക്കായിട്ട് നമ്മൾ കുറേ കുട്ടികളും നമ്മുടെ കൂടെ നീന്തറിയുന്ന കുട്ടികൾ, ഞങ്ങളിങ്ങനെ വെള്ളത്തിൽ നീന്തല്ല, വെള്ളത്തിലിങ്ങനെ എഴയാണ്. മിലിറ്ററിക്കാരിങ്ങനെ ചെയ്യുന്നത് പോലെ എഴഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുക, ഓരോ കളികളും തമാശയൊക്കെ പറഞ്ഞിട്ട്. 10 മിനിറ്റ് കൊണ്ട് കയറാൻ വേണ്ടി നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത് സംഭവിച്ചത്. ഇത് സംഭവിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ അവിടുന്ന് തന്നെ അവർ തന്നെ പറയുന്നത് വഴുക്കുള്ള കല്ലിൽ ചവിട്ടി ഈ തെന്നിയതാണ്. ആ തെന്നുന്ന സമയത്ത് വെള്ളം മൂക്കിലേക്ക് വലിക്കുകയും അത് ലങ്സിലേക്ക് കയറിയതും ആവാനാണ് സാധ്യത. അതായത് മുങ്ങി 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 മുങ്ങിയിട്ടുള്ള ഇത്, അതിനുള്ള സ്കോപ്പ് അവിടെ ഇല്ല. അപ്പോഴേക്കും നമുക്ക് എടുത്തിടാവുന്ന സംഗതിയാണ്. ഇത് കാണുന്നില്ല ഇത്രയും കുട്ടികളായതുകൊണ്ട്. ഒരു 35-40 കുട്ടികൾ ആൺകുട്ടികളും ബാക്കിയുള്ളത് പെൺകുട്ടികളുമാണ്. തലയും അടിച്ചിട്ടുണ്ടാവും? ഒന്നുമില്ല.
മാറ്റ് യാതൊരു വിധത്തിൽ അതേ ആ സ്പോട്ടിൽ നിന്നാണ് ഈ കുട്ടികളെ എടുക്കുന്നത്. ഗംഗയിലൊക്കെ ബോഡി സ്പോട്ടിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗയുടെ സ്വഭാവം വെച്ചിട്ട് മറ്റു സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്കങ്ങനെ കിട്ടില്ല ബോഡി ഇൻസ്റ്റന്റ് ആയിട്ട്. അപ്പോൾ തന്നെ 10-20 മിനിറ്റ് കൊണ്ടാണ് ഈ സംഗതി എല്ലാം നടക്കുന്നത്. 20 മിനിറ്റിൽ അങ്ങ് നേരത്തെ പറഞ്ഞ 28 രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെന്ന്. അതിൽ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഏറ്റവും ഒരു നല്ല അനുഭവം എന്താണ്? നല്ല അനുഭവം ഇതാണ്, നമ്മൾ ഓരോ രാജ്യത്ത് പോകുമ്പോഴും നമ്മുടെ രാജ്യം തന്നെയാണ് ഏറ്റവും എന്താ മഹത്തരമായിട്ടുള്ളത്, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ സാധ്യത. ഈ ലോകത്തിൻ്റെ മുഴുവൻ ഒരു മിനിയേച്ചർ ഫോമാണ് ഇന്ത്യ. ഇന്ത്യക്ക് നല്ല എന്താ പറയുക, ആൽപ്സ് പർവ്വതം പോലുള്ള ഹിമാലയം ഉണ്ട്, അതുപോലെ ഇന്ത്യക്ക് രാജസ്ഥാൻ പോലുള്ള മരുഭൂമിയുണ്ട്, അതുപോലെ ഇന്ത്യക്ക് സമുദ്രമുണ്ട്, ഇന്ത്യയുടെ എന്താ പറയുക നല്ല നല്ല തടാകങ്ങളുണ്ട്, ശുദ്ധജല തടാകങ്ങളുണ്ട്, വളരെ ശക്തമായ എന്താ ഇടതൂർന്ന കാടുകളുണ്ട്, അതുപോലെ നമ്മുടെ വനസമ്പത്ത്, എന്തൊക്കെ നോക്കിക്കഴിഞ്ഞാലും കാലാവസ്ഥയുടെ കാര്യം, പല രാജ്യങ്ങളിൽ പല ജീവജാലങ്ങൾ പോലും ഇല്ലല്ലോ. നമുക്ക് പക്ഷികളുടെ കാര്യം, മത്സ്യത്തിൻ്റെ കാര്യം, പാമ്പ്, ഏഴജാതി എല്ലാം എടുത്തു കഴിഞ്ഞാലും ഇത്രയും സമ്പന്നമായ ഒരു രാഷ്ട്രം ലോകത്ത്. പിന്നെയുള്ളത് ആഫ്രിക്കയിൽ പോകണം, അവിടുത്തെ പിന്നെ സംസ്കാരം മറ്റൊന്നാണ്. ഇവിടെ സംസ്കാരമുണ്ട്, ഇത്രയും വലിയ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടുള്ളൊരു രാജ്യമാണ്, വലിയ നളന്ദ തക്ഷശീല യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇവിടെയാണ്. മറ്റു രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും പക്ഷേ അനുഭവം യഥാർത്ഥത്തിൽ ഇന്ത്യ തന്നെയാണ്. അതെ അതെ, പിന്നെ നമ്മൾ പുറത്തൊക്കെ കാണുന്ന കുറച്ച് റോഡ്, പിന്നെ അതുപോലുള്ള കുറച്ച് നിയമങ്ങൾ, അത് വളരെ കുറഞ്ഞ ഒരു പോപ്പുലേഷനിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. നമ്മളുടെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പം ഇപ്പൊ പോകുന്ന ഇന്ത്യ തന്നെ ഏറ്റവും വലിയ ഒരു ഒരു വലിയ അത്ഭുതമാണ്, അത് സംശയമൊന്നുമില്ല. കേരളത്തില് അങ്ങ് പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വലിയ സാമൂഹിക പരിഷ്കരണത്തിന്റെ ഒരു വലിയ ചരിത്രമുണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്. ഇത്രയും ആധ്യാത്മിക ആചാര്യന്മാരും മറ്റും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കേരളത്തിലെ സമൂഹത്തിന്റെ ഒരു അവസ്ഥ എങ്ങനെയറിയാം? കുറ്റകൃത്യങ്ങളും മറ്റ് അന്തഛിദ്രങ്ങൾ, കുടുംബങ്ങളിലാണെങ്കിൽ അന്തഛിദ്രങ്ങൾ, കുറ്റകൃത്യങ്ങൾ, മദ്യത്തോടുള്ള ആസക്തി, ആത്മഹത്യ, ഇത്തരം കാര്യങ്ങളിൽ അങ്ങയെ പോലെയുള്ളവർക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഭഗവത്ഗീതയ്ക്ക് എന്ത് സന്ദേശം കൊടുക്കാനാവും, എന്ത് മാറ്റം കൊണ്ടുവരാനാവും? അതെ, മനുഷ്യ മനസ്സിനെ മനസ്സിനോടാണ് സംസാരിക്കുന്നത് ഗീത. ഗീത പ്രത്യേകിച്ച് അർജുനൻ എന്ന് പറയുന്ന അർജുനൻ എന്ന് പറയുന്ന വ്യക്തിത്വം എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ്. അർജുനൻ്റെ ആത്മസംഘർഷം നമുക്കതിന് എല്ലാവരുടെ ആത്മസംഘർഷങ്ങളുമായിട്ട് താതാത്മ്യപ്പെടുത്തി നമുക്കവരോട് സംസാരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ കേരളത്തിൽ ഈ അടുത്ത കാലത്തുണ്ടാവുന്ന, ഇപ്പോൾ പറഞ്ഞല്ലോ മദ്യത്തിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്, അതുപോലെ അത് തന്നെ അതിൽ നിന്നുണ്ടാക്കുന്ന എന്താ പറയുക അക്രമങ്ങൾ, അതിൻ്റെയൊക്കെ തോത് പഴയതിനേക്കാൾ കൂടിയിട്ടുണ്ട് എന്ന് പോലീസും അതുപോലെ മറ്റ് രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർ പറയുന്നുണ്ട്. നമുക്ക് തോന്നുന്നു ഈ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്ക് ഒരു വേണ്ടത്ര ഒരു ഉണർവുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ പറയല്ലോ ഇവിടെ ആധ്യാത്മിക ആചാര്യന്മാരുടെ കുറവ് നല്ലോണമുണ്ട്. ഇവിടെ ഇന്ന് കാണുന്ന ആധ്യാത്മികതയൊന്നും നമുക്ക് തോന്നില്ല ആധ്യാത്മികതയെന്ന്. ഇപ്പോൾ ഓരോരുത്തർ ചെയ്യുന്ന വിളക്ക് പൂജ അത് ഇത് ഇതൊന്നും ആധ്യാത്മികതയൊന്നുമല്ല. ഇതൊന്നും ആളുകളുടെ ഉള്ളിലേക്ക് അവരുടെ ഉള്ളിലേക്ക് കയറിയിട്ട് അവരിലൊരു മാറ്റം ഉണ്ടാക്കണമെന്ന് സ്വയം തോന്നുന്നുണ്ടോയെന്ന് സംശയമാണ്. അങ്ങനെയാണെങ്കിൽ വെറും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതും ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു വിവേകാനന്ദ സ്വാമികളെ പോലെ, ചിന്മയാനന്ദ സ്വാമികളെ പോലെ, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആചാര്യന്മാരുടെ അഭാവം ഇവിടെ നല്ലോണമുണ്ട്. അത് അതുണ്ട്, അത് അതില്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം നന്മയുടെ എത്രയോ കാര്യങ്ങൾ ചെറുപ്പക്കാരുടെ ഇടയിൽ ഇവിടെ നന്നായിട്ട് നടക്കുന്നുമുണ്ട്. അങ്ങയുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഇനിയും കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചു.